ആദ്യം വെക്കുന്ന ഓട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്നത്. നമുക്കിതേപോലെ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല, നമുക്ക് ഭയങ്കര പാടാണ് ഇതേപോലെ ഫിനിഷിംഗ് ആയി കിട്ടാൻ. വെക്കുന്ന ഓടാ ഫസ്റ്റ് ഓട് വെക്കുന്നത് ഈ ഓടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശം അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് മേളിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തറയിൽ വെച്ച് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കാണ്. ഫ്രണ്ട് വശം അടച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി, നമ്മൾ ഈ വീടിൻ്റെ കൂരയാണ് ഇന്ന് നമ്മൾ പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂര ഫുള്ള് ഇളക്കിയിട്ട് നമ്മൾ ഒന്നേന്ന് ഇനി മെറ്റലിൽ ഫ്രെയിം അടിച്ച് കണ്ട് ഇതേപോലെ അടിപൊളിയാക്കാൻ പോവാണ്. ഇതേപോലെ നമ്മൾ മെറ്റലിൽ ഫ്രെയിം സ്ട്രെച്ചറെല്ലാം ബിൽഡ് ചെയ്തിട്ട് ഓടിട്ട് ഇതേപോലെ അടിപൊളിയാക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാമെന്നാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി തുടങ്ങുകയാണ്. പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഫുള്ള് സ്ക്വയർ ട്യൂബ് എല്ലാം തുടച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോക്സി അടിക്കുകയാണ്. എപ്പോക്സി അടിച്ച് ഉണങ്ങാൻ ഇടണം. അതിനുശേഷം മാത്രമേ നമ്മൾ കൂര പൊളിക്കുന്നുള്ളൂ. കൂര ഇന്ന് പൊളിക്കുന്നില്ല. നമുക്ക് ഫുള്ള് തുടച്ച് പെയിൻ്റ് അടിച്ചതിന് ശേഷം നമുക്ക് എപ്പോക്സി അടിച്ച് എ സ്ട്രക്ചർ മാത്രമേ നമ്മളിന്ന് പണിയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫുള്ള് തുടയാണ്. കാരണം മഴ ആയതുകൊണ്ട് ഫുള്ള് വെള്ളവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് തുടച്ചതിന് ശേഷം നമുക്കൊന്ന് എപ്പോക്സി അടിക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി എ സ്ട്രക്ചറും കൂടെ ചെയ്യുന്നുണ്ട്. എ സ്ട്രക്ചറും ചെയ്തതിന് ശേഷം നാളെ വന്നിട്ട് നമ്മൾ കൂര പൊളിച്ചിട്ട് ബാക്കി പരിപാടിയുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. നമുക്ക് ഫുള്ള് നിരത്തിയിട്ട് അടിക്കാനൊന്നും സ്ഥലമില്ല. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കുറേച്ചെ കുറേച്ചെ അടുക്കി വെച്ചിട്ട് നമ്മൾ എപ്പോക്സി അടിക്കുകയാണ്. അപ്പോൾ അതടിച്ചിട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം അടുത്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി കിടക്കുന്ന ഇതെല്ലാം ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അടിക്കണം. ഇത് മുക്കാലിൻ്റെയാണ് കിടക്കുന്നതിനകത്ത്. നമുക്കിത് ആദ്യം വലിയ പീസുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മുക്കാലിൻ്റെ അടുത്ത് നിരത്തിയിട്ട് ഇതേപോലെ അടിക്കണം. അങ്ങനെ നമ്മൾ എപ്പോക്സി ഫുള്ള് ഇപ്പോൾ അടിച്ച് തീർന്നിട്ടുണ്ട്. നമ്മൾ സ്ക്വയർ ട്യൂബുകളെല്ലാം നമ്മൾ എപ്പോക്സി അടിച്ച് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പണികളുണ്ട് ഇന്ന്. ഇന്ന് കൂരയൊന്നും പൊളിക്കുന്നില്ല. നമുക്ക് ബാക്കി എയർ ഡ്രസ്സും കൂടെ നമുക്ക് മൂന്നുക്കൊന്നിലാണ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നുക്കൊന്നിലെ എയർ ഡ്രസ്സ് നമുക്കൊന്ന് അളവെടുത്ത് കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ശേഷം നമുക്ക് എയർ ഡ്രസ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എയർ ഡ്രസ്സിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മൂന്ന് എയർ ഡ്രസ്സാണ് മുകളിൽ കയറ്റുന്നത്. അപ്പോൾ മൂന്നും നമ്മൾ അളവെടുത്ത് ഇവിടെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പിറ്റേന്ന് ഒന്ന് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ ഒന്ന് കൂര പൊളിച്ചതിന് ശേഷം നമുക്ക് ഉടനെ മുകളിൽ കയറ്റായത് അതിന് വേണ്ടിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നാളെ വന്ന് കൂര പൊളിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഓടെല്ലാം താഴെ ഇറക്കിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ തടിയിലുള്ള ഈ ഫ്രെയിം അടിച്ച് വെട്ടിയേക്കുന്ന എല്ലാം നമുക്ക് താഴെ ഇറക്കണം. പട്ടിയിലും കഴുക്കോലും ഉത്തരവും എല്ലാം നമുക്ക് താഴെ ഇറക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കഴുക്കോലും ഉത്തരം എല്ലാം നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി ഒന്ന് രണ്ട് ഉത്തരം നമ്മൾ ചെറിയ ഉത്തരം ഇവിടെ വെച്ചിട്ടുണ്ട്. 10-12 അടി നീളമുള്ള ഉത്തരം 2-3 നമ്മളിവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് കയറിയൊന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ബാക്കി ഉത്തരവും കഴുക്കോലും എല്ലാം നമ്മൾ താഴെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി നമുക്ക് എ ഡ്രസ്സ് കയറ്റണം. ഇതാണ് എ ഡ്രസ്സ് അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ആ എ ഡ്രസ്സ് എടുത്ത് മുകളിൽ കയറ്റണം. എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഉത്തരം വെക്കണം. ഉത്തരം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എയർ ഡ്രസ്സ് കയറ്റണം. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. നമ്മളങ്ങനെ ഉത്തരം കയറ്റി വെച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാല് സൈഡും ഫ്രെയിം വെച്ച് ഉത്തരം സെറ്റ് ചെയ്യണം. ഉത്തരമെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മഴയൊക്കെ ആയി നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കഴുക്കോല് കയറ്റിയിട്ട് ബാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്. പെയ്യും തോരും ആ ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് കഴുക്കോലെല്ലാം കൊടിക്കഴുക്കോലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും മഴ വന്ന് വീണ്ടും ടാർപ്പയൊക്കെ വാരിയിട്ട് ബാക്കി പണി ചെയ്ത് ഇനി ഇപ്പം മഴ ഇച്ചിരി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ അളക്കുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത മഴ വരുന്നുണ്ട്. അങ്ങനെ വന്നും പോയി നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇപ്പോൾ പണി നടക്കാൻ വേണ്ടി നമ്മൾ ടാർപ്പയൊക്കെ മേളിൽ കെട്ടിയിട്ടുണ്ട്. മേളിൽ കെട്ടി ഇട്ടേക്കുവാണ്. നമുക്ക് മഴയെത്തിരത്തോണ്ട് ഓടാതിരിക്കുമ്പോൾ ടാർപ്പ് കെട്ടി ഇട്ടേക്കുവാണ്.
അതിൻ്റെ ബാക്കി പീസുകളും അതെല്ലാം താഴെ നിന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി വെൽഡ് ചെയ്യാം എന്തായാലും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഇറക്കിൻ്റെ പീസുകളാണ് ഇപ്പോൾ വെക്കുന്നത്. ഇറക്കിൻ്റെ കഴുക്കോലെല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കഴുക്കോളിൻ്റെ പരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പട്ടിയിലടിക്കാൻ പോകുന്നത് മുക്കാൽക്ക് മുക്കാലിൻ്റെ 16 kg പട്ടിയിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി പട്ടിൻ്റെ പരിപാടി തുടങ്ങാം. മഴ ആയതുകൊണ്ട് ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പട്ടികളടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് പട്ടികളടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. നമ്മൾ പട്ടികളടിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് അടുത്ത മഴ വന്ന് ടാർപ്പയൊക്കെ പിടിച്ചിട്ടേക്കാണ്. ഫുള്ള് വീണ്ടും നനഞ്ഞിട്ടുണ്ട്. അവിടെ ഫുള്ള് മഴയായിട്ട് നനഞ്ഞ് ഒരു പരിവട്ടിരിക്കുകയാണ്. നമ്മൾ പണിയെല്ലാം എഴഞ്ഞഴഞ്ഞാണ് നീങ്ങുന്നത്. നല്ല മഴയാണ്. അപ്പോൾ നമുക്കെന്തായാലും ബാക്കി പരിപാടിയും കൂടെ തുടങ്ങാം. ഇപ്പം മഴ ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മഴയൊക്കെ ഒരുവിധം ഒന്ന് മാറി പിറ്റേന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അടുത്ത പണി കിട്ടി. ഇന്നിവിടെ പവർ കട്ടാണ്. അപ്പോൾ ഇവിടെ കറണ്ടില്ല. അങ്ങനെ ഞങ്ങൾ പട്ടിയിൽ അടിച്ച ഭാഗത്ത് നമുക്ക് പറ്റുന്ന ഓടങ്ങ് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓട് ഒരു സൈഡ് നമ്മൾ അടിച്ച പട്ടിയിൽ അടിച്ച ഭാഗത്തെല്ലാം നമ്മൾ ഒരു വരി ഓടങ്ങ് വെച്ചിട്ടുണ്ട്. ഒരു വരിയല്ല, ഒരു സൈഡ് നമ്മൾ ഫുള്ള് ഓടങ്ങ് വെച്ച്. ഇനിയിപ്പോൾ കറണ്ട് വന്നാലേ നമുക്ക് അടുത്ത പണി നടക്കത്തുള്ളൂ. ഈ സൈഡിൽ നമുക്ക് പട്ടിയിലടിക്കാനുണ്ട്. പട്ടിയിലടിച്ചാലേ ബാക്കി ഓട് നമുക്ക് വിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇന്നത്തെ പണി ഇനിയും നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്. ഇനി നമുക്ക് നാളെ വന്നിട്ട് ബാക്കി പണി തുടങ്ങാം. നമ്മൾ പിറ്റേന്ന് വന്നതാണ്. ഇവിടെ പിറ്റേന്ന് വന്നിട്ട് ഇവിടെ വന്നിരിക്കുക. ഇന്ന് ഇവിടെ കറണ്ടില്ല. ഇവിടുത്തെ ലൈൻ എന്തോ പ്രോബ്ലം ആണ്. അങ്ങനെ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം ഇവിടെ വന്ന് ഇതേപോലെ കുത്തിയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാൻ പോയി ഞങ്ങൾ ഇരിക്കുകയോ കറണ്ട് വരുന്നോ നോക്കി ഞങ്ങൾ ഇരിക്കുകയാണ് വെയിറ്റ് ചെയ്തിട്ട്. എന്തായാലും ഇവിടെ കറണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് കമത്തോടിൻ്റെ മൂലയോട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതിയ. ഇത് നമ്മൾ കമത്തോടിന് ആദ്യം വെക്കുന്ന ഓടാണ്. ഫസ്റ്റ് ഓട് വെക്കുന്ന ഈ ഓടാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വശം അടയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് മേളിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ തറയിൽ വെച്ച് തന്നെ ഇത് സെറ്റ് ചെയ്ത് വെക്കാണ്. ഫ്രണ്ട് വശം അടച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുവാണ്. അതിനുവേണ്ടി നമ്മൾ ഇതേപോലെ കുത്തനെ നിർത്തിയിട്ട് ഇതിനകത്ത് ഫ്രണ്ട് അകത്തോടെ നമ്മൾ ചാന്തിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നമുക്ക് കമത്തോട് സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്നലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഓടാണ്. അതിപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇതേപോലെ ഇരിക്കും. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അകത്തൂടെ ചാന്ത് ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം വെക്കുന്ന ഓട്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഇതേപോലെ ഫിനിഷിംഗ് ആയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ചെയ്താൽ നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഭയങ്കര പാടാണ് ഇതേപോലെ ഫിനിഷിംഗ് ആയി കിട്ടാൻ. മൊത്തം 4 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതും കൂടെ നോക്കാം. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു. അങ്ങനെ ഫുള്ള് വെള്ളത്തിൽ കിടക്കുക. വീണ്ടകമൊക്കെ ചുവന്ന ഒരു പരിവായി കിടക്കുക. നമ്മൾ ടാർപ്പ് ഇട്ടിട്ടും ടാർപ്പയൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ ആണ്ടെ. ഫുള്ള് വെള്ളമായി അകത്ത്. എന്നാലും നമ്മുടെ സെറ്റ് ചെയ്ത് വെച്ചതിനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ 4 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കമത്ത് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ മാറി കറണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡിലേയും കൂടെ നമ്മൾ സ്ക്വയർ ട്യൂബ് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡും കൂടെ ഫിനിഷാക്കി. ഇപ്പോൾ 2 നമ്മൾ ഫുള്ള് അടിച്ച് ഫിനിഷാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സൈഡ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും അടിക്കാനുള്ള സമയത്ത്. അങ്ങനെ നമ്മൾ പട്ടികളുടെ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കമത്ത് ചെയ്യാൻ പോവാണ്. നമുക്ക് കമത്തിൻ്റെ പരിപാടി തുടങ്ങാം.
അങ്ങനെ കമത്ത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് ഓടിട്ടതിന് ശേഷമല്ല കമത്ത് വെക്കുന്നത്, നമ്മൾ ഓരോ സൈഡും തീർത്ത് ഇട്ടിട്ട് കമത്ത് ഇട്ടിട്ട് ഇട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കമത്ത് വെക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഓടെല്ലാം ഓടിൻ്റെ മേളിൽ കയറിയെന്ന് നമ്മൾ ചെയ്യണം, ഓടെല്ലാം കുറേ പൊട്ടും. അപ്പോൾ ഇതാകുമ്പോൾ ബുദ്ധിമുട്ടില്ല. നമുക്കൊരു സൈഡിൽ നിന്ന് ഇട്ട് കമത്തം വെച്ചിട്ട് വരുമ്പോൾ നമുക്ക് എളുപ്പമാണ് പണി. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവിടെ ടാർപ്പ് പിടിച്ചിട്ടേക്കാണ് മഴ കാരണം. നമ്മൾ അടുത്ത സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ കമത്തം വെച്ച് വരികയാണ്. നമുക്കിനി ബാക്കി ഇങ്ങോട്ടും ഓടിടണം. ഇവിടെ കമത്തിട്ടതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇവിടെ അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ നമ്മൾ കമത്തും സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഓട് ഇട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഓട് ഇങ്ങനെ ലെവലാക്കി ഇട്ട് ഇട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടി തുടങ്ങാം. അങ്ങനെ നമ്മൾ മൂന്ന് സൈഡ് ഓടിട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സൈഡും കൂടെ ബാലൻസ് ഉണ്ട്. ഈ സൈഡാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടെ ഓടിടണം. അങ്ങനെ നമ്മൾ കമത്തോടിൻ്റെ ഫൈനൽ പരിപാടിയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പം നാല് മൂലയും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് അതിൻ്റെ മൂലയോടിൻ്റെ ഭാഗത്ത് നമുക്ക് നല്ലപോലെ ചാന്തു ഇട്ട് ഗ്യാപ്പെല്ലാം ഫിനിഷ് ചെയ്ത് വെക്കണം. അപ്പം അതിൻ്റെ പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പീസുകൾ വെച്ചതിന് ശേഷം നമ്മൾ ചാന്ത് നിറച്ച് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുശേഷം നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഓട് ഇട്ടിട്ട് നമുക്ക് തിരിച്ചിറങ്ങണം. അതുവഴി തന്നെയാണ് ഞാൻ തിരിച്ചിറങ്ങുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നിന്ന് ചെയ്യാനും എടുക്കാനും എല്ലാം എളുപ്പമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഓടിൻ്റെ പുറത്ത് കയറി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് വീടിൻ്റെ അവസ്ഥ. നമ്മൾ അവസാനം നമ്മുടെ പണി കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫുള്ള് പണി ഇന്നത്തോടെ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ വീഡിയോയും ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കാണുക. ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.